ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഫ്രൈഡ് റൈസിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു എഗ് ഫ്രൈഡ് റൈസാണ്. നമുക്ക് വേണമെങ്കിൽ ഈ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കി അതിനകത്ത് ചിക്കൻ ചേർത്ത് ചിക്കൻ ഫ്രൈഡ് റൈസായിട്ട് യൂസ് ചെയ്യാം. നമുക്കിതിനാവശ്യമായ ഇൻഗ്രീഡിയൻസ് നോക്കാം. ക്യാബേജ് അരിഞ്ഞെടുത്ത് വെച്ചത്, ക്യാരറ്റ്, ക്യാപ്സിക്കം, അതുപോലെ തന്നെ വെളുത്തുള്ളി, പിന്നെ ബീൻസ്, ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ചെറുതായി ഇതേ രീതിയിലാണ് നമ്മൾ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത്. നമ്മളിത് നേരത്തെ തന്നെ ചെയ്യുന്നത് ഇതിൻ്റെ ഇടയ്ക്ക് നമുക്കിനി അരിയാൻ സമയം കിട്ടില്ല, അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ എല്ലാം തന്നെ സെറ്റാക്കി വെക്കണം. ഇനി ഇതിൻ്റെ മെയിൻ സംഭവമാണ് ബസ്മതി റൈസ്. ഇത് നമ്മൾ 2 കപ്പ് എടുത്ത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തിയെടുത്തിട്ടുള്ളതാണ്. ഇനി നമ്മൾ അരി വേവിച്ചെടുക്കാൻ പോവുകയാണ്. അതിനായി നമ്മൾ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്ക് ആ കുതിർത്തി വെച്ചിരിക്കുന്ന അരി എടുത്തിട്ട് വേവിച്ചെടുക്കാം. വെള്ളം തിളയ്ക്കുന്നിടം വരെ ഹൈ ഫ്ലെയിമിലിടണം. അതിനുശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വയ്ക്കാം. നമ്മൾ സാധാ ചോറ് വേവിക്കുന്നത് പോലെ ആ അത്രയും വേവ് ഇതിന് ആവശ്യമില്ല. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് എണ്ണ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അപ്പം തന്നെ വാങ്ങണം. കാരണം നമ്മളിത് അരമണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ ഒത്തിരി വെന്ത് പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫ്രൈഡ് റൈസ് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു 85% വേവാകുമ്പോൾ തന്നെ നമുക്കിത് കോരിയെടുത്ത് മാറ്റി വയ്ക്കണം. ഇപ്പം നമ്മുടെ ഇത് പാകത്തിനായിട്ടുണ്ട്. നമ്മളിത് കോരിയെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മളിതിനാവശ്യമായ മുട്ട പൊരിക്കാൻ പോവുകയാണ്. അതിനായി നമുക്ക് ആദ്യമേ ഉരുളി വെച്ച് അതിനകത്തേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മളിവിടെ 3 മുട്ടയാണ് എടുക്കുന്നത്. നമ്മൾ മുട്ട ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുരുമുളകും ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി ചിക്കി ചിക്കി എടുക്കണം. നമ്മളിപ്പോൾ മുട്ട നന്നായിട്ട് ചിക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് കോരിയെടുത്ത് വയ്ക്കണം. മുട്ട കോരിയെടുത്തതിന് ശേഷം അതേ പാത്രത്തിലേക്ക് തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ ആദ്യമേ അരിഞ്ഞെടുത്ത് വെച്ചിരുന്ന ആ വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ആദ്യമേ അരിഞ്ഞ് വെച്ചിരുന്ന ഓരോന്നായിട്ട് ഇട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇതിനകത്തേക്ക്. പിന്നീട് ബീൻസ് ചേർത്തു. അത് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നു. അതുപോലെ തന്നെ ക്യാബേജ്, ഇതും ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമ്മൾ ക്യാപ്സിക്കം അരിഞ്ഞെടുത്ത് വെച്ചിരുന്നു. അതും കൂടി നമുക്ക് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. സ്പ്രിംഗ് ഓനിയൻ ഉള്ളവർക്ക് അതും കൂടി ചേർത്ത് കൊടുക്കാം. നല്ല ടേസ്റ്റ് കിട്ടും. ഇത് ഒത്തിരി വാട്ടേണ്ട ആവശ്യമില്ല, ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മതി. പിന്നീട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടയ്ക്ക് ചേർത്ത് കൊടുക്കാം. അപ്പം ഇത് ഏകദേശം നമ്മുടെ പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ആദ്യമേ ചിക്കി വെച്ചിരുന്ന മുട്ട ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ ബസ്മതി റൈസും കൂടി ചേർത്ത് കൊടുക്കണം. എന്നിട്ട് കുരുമുളക് പൊടിച്ചു വെച്ചതും കൂടി ഇതിൻ്റെ മേദത്തൂളി ഇതെല്ലാം കൂടി ജസ്റ്റ് നമ്മളൊന്ന് ഇളക്കിയെടുക്കുകയാണ്. ഇളക്കിയെടുത്തതിന് ശേഷം നമ്മൾ സോയാ സോസ് ആണ് ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കിയെടുക്കണം. ഇത് നന്നായിട്ട് ഇളക്കിയിട്ടുണ്ട്. കണ്ട കളറൊക്കെ മാറി വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി ആയിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ഐറ്റമാണ്. ഇപ്പോൾ വീട്ടിലൊക്കെ പെട്ടെന്ന് ആരെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു ഐറ്റവും കൂടിയാണിത്. എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സൈഡിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയുമായി കാണാം.
താങ്ക് യു.